തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ കോവിഡ് മെഗാ വാക്സിനേഷൻ ഡ്രൈവിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ടുന്ന അവസ്ഥയുണ്ടായതും അതിൽ മൂന്നാല് പേർ കുഴഞ്ഞു വീണ് ആശുപത്രിയിലായതുമൊക്കെ നമ്മുടെ സർക്കാർ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അതിനെതിരായ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നതിന് പകരം ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തു ചെയ്യാൻ സാധിക്കും എന്നതാണ് ആലോചിക്കേണ്ടത്. അത്തരത്തിലുള്ള നീക്കം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അവിടെ പ്രത്യേക ഉദ്യോഗസ്ഥരെയൊക്കെ നിയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ള സന്തോഷ വർത്തമാനം കേൾക്കുന്നുണ്ട്. എങ്കിലും അവിടെ ചില അരുതാത്ത സംഗതികൾ അരങ്ങേറുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മനുഷ്യർ ഇങ്ങനെ പെരുമ്പാമ്പിനെ പോലെ നീണ്ടു 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 കിടക്കുന്ന ഒരവസ്ഥ, നഗരത്തിലാകെ ഗതാഗത കുരുക്ക് പോലും ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആളുകളുടെ ഒരു വലിയ തള്ളിക്കയറ്റം ഉണ്ടാകുന്നു. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നവരാണ് അവിടെ എത്തുന്നത് എങ്കിലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ചില വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായത് ആളുകളെ പെട്ടെന്ന് പരിഭ്രാന്തരാക്കി. വാക്സിൻ ഇപ്പോൾ തീർന്നു പോകും എന്ന് പറഞ്ഞതോടുകൂടി ഉച്ചയ്ക്ക് ശേഷം സമയം കിട്ടിയ ആളുകളും രാവിലെ തന്നെ വരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ ആളുകൾ എത്തുക എന്നുള്ള നിലയിലേക്ക് കാര്യം പോയിരുന്നെങ്കിൽ പ്രതിസന്ധി ഉണ്ടാകില്ലായിരുന്നു. എത്രയോ നാളുകളായി ഈ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വാക്സിനേഷൻ ഡ്രൈവ് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് വാക്സിൻ ക്ഷാമം വന്ന ഒരവസരത്തിൽ മാത്രമാണ് അതിന് മുടക്കമുണ്ടായത്. അപ്പോൾ തിരക്കുകളില്ലാതെ എത്രയോ ആളുകൾ അവിടെ പോയി ആദ്യ ഡോസ് വാക്സിൻ എടുത്തു. അതേ ആളുകൾ ഈ രണ്ടാം ഡോസ് വാക്സിൻ എടുക്കുന്നതിനായി അവിടെ എത്തുമ്പോൾ അവിടെ സമൂഹ മാധ്യമങ്ങൾ അവിടെ ഇങ്ങനെ അരങ്ങ് തകർക്കുകയാണ്. നമ്മൾ ഭീതി ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റുന്നു. അതാണ് യഥാർത്ഥത്തിൽ അവിടെ ഒരു വല്ലാത്ത തിരക്കുണ്ടാകുന്നതിനും ഇത്ര ഒരു വലിയ ക്യൂ ഉണ്ടാകുന്നതിനും ഒക്കെ കാരണമായത്. അങ്ങനെ പോലും ഒരു സാഹചര്യം ഉണ്ടാകാൻ അനുവദിക്കരുതായിരുന്നു നമ്മുടെ ജില്ലാ ഭരണകൂടവും സർക്കാരും ഒന്നും. കാരണം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ, അതിൽ ഈ സാമൂഹ്യ അകലം അടക്കം പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുള്ളതാണ്. അതൊന്നും പാലിക്കപ്പെടാതെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നു എന്നുള്ളത് ദയനീയമായ ഒന്നാണ്. അതിനിടയിൽ ചില വി ഐ പികൾ അവിടെ നേരെ വരുന്നു, കുത്തിവെപ്പ് എടുക്കുന്നു, പോകുന്നു. അതിലൊരു മുൻ മേയറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള കാര്യം. മുൻ മേയറൊക്കെ മനസ്സിലാക്കേണ്ടത് ജനമാണ് വി ഐ പി. ഇനി ഏത് മുൻ മേയറായാലും മേയറായാലും മുഖ്യമന്ത്രിയായാലും ജനം ഇങ്ങനെ പൊരിവെയിലത്ത് ഇത്തരമൊരു വല്ലാത്ത പ്രതിസന്ധിയുടെ കാലത്ത് ക്യൂ നിൽക്കുമ്പോൾ അവരുടെ മുന്നിൽ കൂടി ഇളിച്ച് കാട്ടിക്കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് കേമനാണ് എന്ന് പറഞ്ഞ് പുറത്തിറങ്ങി പോകുന്നത് എന്തായാലും അംഗീകരിക്കാനാകില്ല. ജനത്തോടൊപ്പം നിൽക്കാൻ കഴിയുന്നവർ മാത്രം ഈ പ്രതിസന്ധി കാലത്ത് നിന്നാൽ മതി എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടതാണ്. അവർ ക്യൂ നിൽക്കുമ്പോൾ ഞാൻ മുൻ മേയർ അല്ലെങ്കിൽ ഞാൻ ഒരു വി ഐ പി ആണ് എന്നുള്ള തോന്നൽ എവിടെയെങ്കിലും ഉണ്ടായി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യമില്ല. ഒരു വി ഐ പിക്കും ഈ ചെറിയ അണുവിന് മുന്നിൽ ഒരു പ്രാധാന്യവുമില്ല. ശ്വാസം കിട്ടിയില്ലെങ്കിൽ പിടഞ്ഞു മരിക്കും. അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നതല്ലേ. ഏത് വി ഐ പിക്കാണ് കോവിഡ് പ്രത്യേക പരിഗണന, ഈ കൊറോണ വൈറസ് പ്രത്യേക പരിഗണന കൊടുക്കുന്നത്? അതുകൊണ്ട് ജനം ദുരിതം അനുഭവിക്കുമ്പോൾ ആ ദുരിതം ഒപ്പം അനുഭവിക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ പൊതുപ്രവർത്തകൻ. അതിനപ്പുറത്തേക്ക് വളഞ്ഞ വഴിയിൽ കൂടി കേമത്തരം കാണിച്ച് ഇഞ്ചക്ഷൻ എടുത്ത് കൈവീശി പോകുന്നതല്ല കേമത്തരമെന്ന് തിരിച്ചറിയുക. ഈ പറഞ്ഞതുപോലെ നമുക്ക് ഈ വാക്സിനേഷൻ ഡ്രൈവുകൾ നടക്കുമ്പോൾ ആളുകളുടെ ഒരു വല്ലാത്ത ആദിയുണ്ട്, എങ്ങനെയെങ്കിലും ആ കുത്തിവയ്പ്പ് എടുത്തിരുന്നെങ്കിൽ എന്ന്. അതുകൊണ്ട് ആ മനുഷ്യൻ്റെ ആദിയെ നമ്മൾ മുതലെടുക്കാൻ പാടില്ല. അത് സമൂഹ മാധ്യമങ്ങളടക്കം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഭീതി പരത്താൻ പാടില്ല എന്നുള്ളത് തന്നെ. കാരണം അത് പല വിധത്തിൽ ആയുധമാക്കുകയാണ്. ഇപ്പോൾ സംഘപരിവാറുകാർ എന്തെങ്കിലും കേരളത്തിൽ വീഴ്ച വരുന്നോ എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഈ മുരളീധരനൊക്കെ കണ്ടില്ലേ, അവിടെ എന്തോ മഹാപാതകം നടന്നു എന്നുള്ളതാണ്. മുംബൈയിലും ഉത്തർപ്രദേശിലും ഛത്തീസ്ഗഡിലും ഡൽഹിയിലുമൊക്കെ ഈ മെഗാ വാക്സിനേഷൻ ഡ്രൈവുകളിൽ ഇതുപോലെ കിലോമീറ്ററുകൾ നീണ്ട ക്യൂ എത്രയോ ദിവസങ്ങളായുണ്ട്. അവിടെ മനുഷ്യൻ കുഴഞ്ഞു വീഴുന്നുണ്ട്. അതൊന്നും ആരും വാർത്തയാക്കുന്നില്ല. കാരണം അത് സ്വാഭാവികമായും മനുഷ്യരുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നുണ്ട്, ആളുകളുടെ ഒരു ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ ഞങ്ങൾക്ക് വാക്സിൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, അത്തരമൊരു സാഹചര്യം ആരുണ്ടാക്കി എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ പോരെ. അല്ലാതെ ഇവിടെ ഇപ്പോൾ പിണറായി വിജയനോ കെ കെ ശൈലജ ടീച്ചറോ ബോധപൂർവം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമല്ല. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കപ്പെടേണ്ടതാണ്, പരിഹരിക്കാൻ സർക്കാർ മുൻകൈ എടുക്കേണ്ടതാണ്. ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടാകാൻ പാടില്ലാത്തതാണ് നമ്മുടെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്. അതിന് എല്ലാവരും ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ സർക്കാർ ശ്രദ്ധിക്കണം, സമൂഹ മാധ്യമങ്ങൾ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ പോലെ സ്വയം വി ഐ പികളാകാൻ നടക്കുന്ന മുൻ മേയർമാരും ശ്രദ്ധിക്കണം.